ദിലീപിൻ്റെ പത്മസരോവരം ഇപ്പോൾ മരണവീട് പോലെയാണ്. എന്തും ഏത് നിമിഷവും സംഭവിക്കാവുന്ന അവസ്ഥ. കാവ്യ മാധവനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വൈകുന്നുണ്ടെങ്കിലും ദിലീപിൻ്റെ കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് ത്വരിതമായി തന്നെ നീങ്ങുന്നു. ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിരിക്കുന്നു, വിചാരണ കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ ശക്തമായ തെളിവുകളുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും കോടതി വിധി പറയുക. കോടതി അതിനിടയിൽ ജഡ്ജിയെ ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന സംഭവം പുറത്തു വന്നിരിക്കുന്നു. ജഡ്ജിയെ ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിച്ചതിൻ്റെ ശബ്ദരേഖ ചാനലുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ദിലീപ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോടതിയെപ്പോലും ദിലീപ് ഹൈജാക്ക് ചെയ്തു എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാകുന്നു, എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തി ഉണ്ടാകുന്നു. എന്തായാലും ദിലീപിൻ്റെ വീട്ടിൽ അരക്ഷിതാവസ്ഥ, സംഘർഷം നടക്കുകയാണ്. കാവ്യമാധവനും ദിലീപും തമ്മിൽ വിവാഹിതരായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മകൾ മീനാക്ഷിയാണ്. മീനാക്ഷിയാണ് ഇരുവർക്കും കാർമ്മികത്വവും വഹിച്ചത്. അത്ര വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ കുട്ടി നിന്നത്. പക്ഷേ ഇപ്പോൾ കാവ്യമാധവനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു മീനാക്ഷി. കാവ്യമാധവൻ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അച്ഛൻ ഇങ്ങനെയായിപ്പോയത് എന്നാണ് മീനാക്ഷി പറയുന്നത്. കാവ്യമാധവൻ ഇപ്പോൾ പത്മസരോവരത്തിലില്ല, മറ്റൊരു ഫ്ലാറ്റിലാണ് താമസം. മീനാക്ഷിയും കാവ്യമാധവനും ഇപ്പോൾ തമ്മിൽ കണ്ടാർ മിണ്ടാറില്ല എന്ന് പത്മസരോവരത്തിലെ ജീവനക്കാർ പറയുന്നു. മീനാക്ഷി ഇപ്പോൾ കാവ്യമാധവനെ കുറ്റപ്പെടുത്തുന്നു. കാവ്യമാധവന് വേണ്ടിയാണ് അച്ഛൻ ഈ കടുംകൈ ചെയ്തത്. അച്ഛൻ ഈ കടുംകൈ ചെയ്യുമ്പോൾ കാവ്യമാധവൻ പ്രോത്സാഹിപ്പിച്ചു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം. തനിക്ക് പുറത്തിറങ്ങി നടക്കാൻ തന്നെ നാണക്കേടാണെന്ന് മീനാക്ഷി കാവ്യയോട് പറഞ്ഞു എന്നാണ് അറിവ്. മാത്രമല്ല, മീനാക്ഷി കാവ്യയോട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. മഞ്ജുവിൻ്റെ വില ഇപ്പോൾ മീനാക്ഷി മനസ്സിലാക്കുന്നു. കാവ്യയുടെ വിലയില്ലായ്മയും മീനാക്ഷി മനസ്സിലാക്കിയിരിക്കുന്നു. കാവ്യമാധവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ദിലീപ് നടിയെ ആക്രമിച്ചത്, നടിയെ ആക്രമിക്കാൻ ക്വട്ടേഷൻ കൊടുത്തത്. ഒരു സ്ത്രീ അനുഭവിക്കേണ്ടത് താൻ അനുഭവിക്കുന്നു എന്ന് ദിലീപ് പറഞ്ഞതും ശ്രദ്ധേയമാണ്. ഇതിന് ആധാരമായ ശബ്ദ സന്ദേശങ്ങളുമുണ്ട്. ദിലീപിൻ്റെ സുഹൃത്തായ VIP ശരത്തും അളിയൻ സുരാജും നടത്തുന്ന ശബ്ദ സന്ദേശത്തിൽ ഇതെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. കാവ്യമാധവന് വേണ്ടിയാണ് ദിലീപ് ഈ കടും കൈ ചെയ്തതെന്ന്, ഈ കടും കൈ ചെയ്തത് വലിയ ദോഷമായി ദിലീപിന് മാറിയെന്ന്. ഇങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ പത്മസരോവരത്തിൽ നടക്കുന്നു. എന്തായാലും കാവ്യയെ ഇനി മീനാക്ഷി അംഗീകരിക്കില്ല. കാവ്യയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു മീനാക്ഷി. കാവ്യ കാരണമാണ് എല്ലാം സംഭവിച്ചതെന്ന് മീനാക്ഷി പറഞ്ഞിരിക്കുന്നു. മീനാക്ഷിക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നു.